നമസ്കാരം. നമ്മുടെ പരമയുഗം എന്ന് പറഞ്ഞ പടം ഈ ഫെബ്രുവരി 15 റിലീസാകുകയാണ്. ശനിയാഴ്ച 10 അബുദാബി അൽവാദ മാളി വെച്ച് ഞങ്ങൾ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരും വരണം. മമ്മൂട്ടിയുടെ ഭ്രമയുഗം ബിഗ് സ്ക്രീനിലെത്താൻ ഇനി വെറും 5 കൂടിയാണുള്ളത്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഹൊറർ ത്രില്ലർ എത്തുമ്പോൾ പ്രേക്ഷകർ വാനോളം പ്രതീക്ഷയിലാണ്. പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൽ നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രമായാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുക എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ. ചിത്രത്തെക്കുറിച്ചുള്ള ഓരോ അപ്ഡേറ്റും അണിയറ പ്രവർത്തകർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവെക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടാണ് ഭ്രമയുഗത്തിന്റെ ട്രെയിലർ ലോഞ്ച് നടക്കുന്നത്. ദുബൈയിൽ വെച്ചാണ് ലോഞ്ച്. ട്രെയിലർ ലോഞ്ചിന് മുൻപായി മമ്മൂട്ടി ഒരു വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട്. ട്രെയിലർ ലോഞ്ചിന്റെ വിവരണങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ളതാണ് ഈ വീഡിയോ. ഈ വീഡിയോയും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണുള്ളത്. കൂളായാണ് മമ്മൂട്ടി വീഡിയോയിൽ കാണപ്പെടുന്നതെങ്കിലും ഭ്രമയുഗത്തിന്റെ കഥാപാത്രത്തിന്റെ നിഗൂഢതയൊക്കെ മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ഒപ്പം വീഡിയോയിലെ മമ്മൂട്ടിയുടെ ചിരിയും ഹൈലൈറ്റ് ആണ്. അതേസമയം ട്രെയിലർ റിലീസിന് മുന്നോടിയായി ചിത്രത്തിന്റെ ഒരു ഗ്ലിംസ് വീഡിയോയും അണിയറ പ്രവർത്തകർ ഇന്നലെ പങ്കുവച്ചിരുന്നു. രൗദ്രഭാവത്തിലുള്ള മമ്മൂട്ടിയാണ് വീഡിയോയിൽ കാണിക്കുന്നത്. അതേസമയം 22 രാജ്യങ്ങളിൽ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് ഭ്രമയുഗം ഔദ്യോഗിക പേജിൽ നിന്നും മനസ്സിലാകുന്നത്. യുണൈറ്റഡ് കിങ്ഡം, ജർമ്മനി, ജോർജിയ, ഫ്രാൻസ്, പോളണ്ട്, മാൾട്ട, ഉസ്ബെക്കിസ്ഥാൻ, ഓസ്ട്രിയ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ ഭ്രമയുഗം റിലീസ് ചെയ്യുന്നുണ്ട്. കൂടാതെ UAE, സൗദി അറേബ്യ, ഒമാൻ, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ എന്നീ GCC രാജ്യങ്ങളിലും USA, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ ഇടങ്ങളിലും ഭ്രമയുഗത്തിന് റിലീസുണ്ട്. കേരളത്തിലും മികച്ച സ്ക്രീൻ കൗണ്ട് ആയിരിക്കും മമ്മൂട്ടി ചിത്രത്തിന് ലഭിക്കുക. 300 സ്ക്രീനുകളിൽ ചിത്രം പ്രദർശനത്തിലെത്തുമെന്നാണ് വിവരങ്ങൾ. IMDb ഫെബ്രുവരി മാസത്തിലെ ഏറ്റവും ഹൈപ്പുള്ള ചിത്രമായി കാണിക്കുന്നതും ഭ്രമയുഗമാണ്. ഭയപ്പെടുത്തുന്ന പോസ്റ്ററുകളും ടീസറും ഒക്കെയായിരുന്നു ചിത്രത്തിൻ്റെതായി പുറത്തു വന്നത്. ഇത്രയും ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഹൈപ്പ് ആകാശത്തോളം എത്തിയിരിക്കുകയാണ്. റിലീസിന് മുൻപ് തന്നെ ചിത്രം നേടിയ കളക്ഷനും അമ്പരപ്പിക്കുന്നതാണ്. ബ്രിട്ടനിൽ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതിഗംഭീര തുടക്കമാണ് ചിത്രം നേടിയിരിക്കുന്നത്. റിലീസിന് മുൻപ് ലക്ഷങ്ങളാണ് അഡ്വാൻസിലൂടെ ഭ്രമയുഗം നേടിയത്. 53 സ്ഥലങ്ങളിലെ 72 ഷോകളിലേക്കായി 1355 ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നതെന്ന് ട്വിറ്റർ ഫോറമായ മൂവി പ്ലാനറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു മലയാള ചിത്രത്തെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണിത്. അതായത് 8,000 മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ഏകദേശം 8.5 ലക്ഷം ഇന്ത്യൻ രൂപ വരും ഇത്. 5 കൊണ്ട് റിലീസിന് ബാക്കിയുള്ളതിനാൽ കളക്ഷൻ റെക്കോർഡ് തന്നെ ചിത്രത്തിന് ബ്രിട്ടനിൽ നിന്നും പ്രതീക്ഷിക്കാം. അതേസമയം ഭ്രമയുഗത്തിന്റെ UAE അഡ്വാൻസ് ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ല. മികച്ച ഹൈപ്പ് ചിത്രത്തിനുള്ളതിനാൽ തന്നെ ആദ്യ ദിനത്തിൽ റെക്കോർഡിടാനും സാധ്യതയേറെയാണ്. നേരത്തെ കണ്ണൂർ സ്ക്വാഡും കാതലും അമിത പ്രൊമോഷനുകളോ ഹൈപ്പോ ഒന്നുമില്ലാതെ വന്ന് നന്നായി കളക്ഷൻ നേടിയ ചിത്രങ്ങളായിരുന്നു. കണ്ണൂർ സ്ക്വാഡ് കഴിഞ്ഞ വർഷത്തെ 2 ഉയർന്ന ഗ്രോസർ ആവുകയും ചെയ്തിട്ടുണ്ട്. ഭ്രമയുഗം ബജറ്റിലടക്കം വലിയ രീതിയിൽ മുന്നിട്ട് നിൽക്കുന്ന ചിത്രമാണ്. കഴിഞ്ഞ ദിവസം ഭ്രമയുഗത്തിന്റെ യഥാർത്ഥ ബജറ്റും നിർമ്മാതാവ് പങ്കുവച്ചിരുന്നു. 27.5 കോടിയോളമാണ് ഭ്രമയുഗത്തിന്റെ ബജറ്റ് എന്നാണ് നിർമ്മാതാക്കളിൽ ഒരാളായ ചക്രവർത്തി രാമചന്ദ്രൻ അറിയിച്ചത്. പ്രൊമോഷണൽ വർക്കുകൾക്ക് പുറമെയാണിത്. ഇതോടെ ഭ്രമയുഗത്തിന്റെ ബജറ്റിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്കും അവസാനമായിട്ടുണ്ട്. ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആയതിനാൽ ചെലവ് കുറവാണെന്നടക്കമായിരുന്നു പ്രചരിച്ച അഭ്യൂഹങ്ങൾ. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.